രണ്ട് ദിവസം നീണ്ടുനിന്ന ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊടുവിൽ ഇന്നലെ വൈകിട്ടോടെയാണ് പീതാംബരക്കുറപ്പ് എംപിക്കെതിരായ നടപടികളിൽ നിന്നും ശ്വേതാമേനോന്റെ പിന്മാറ്റ പ്രഖ്യാപനമുണ്ടായത് ആദ്യം ഇമെയിൽ വഴി നിലപാടറിയിച്ച ശ്വേത ബംഗളൂരുവിൽ മാധ്യമങ്ങൾക്കു മുന്നിലെത്തി തീരുമാനം നേരിട്ടറിയിക്കുകയായിരുന്നു പീതാംബരക്കുറുപ്പ് എം പി വ്യക്തിപരമായും പരസ്യമായും മാപ്പ് പറഞ്ഞ സാഹചര്യത്തിലാണ് നിയമപരവും അല്ലാത്തതുമായ എല്ലാ നടപടികളിൽ നിന്നും പിന്മാറുന്നതെന്ന് ശ്വേതാമേനോൻ പറഞ്ഞു ഒരു ബാഹ്യ സമ്മർദ്ദവും തീരുമാനത്തിന് പിന്നിലില്ലെന്നും ഭർത്താവുമായും പിതാവുമായും കൂടിയാലോചിച്ചതിനു ശേഷമാണ് തീരുമാനം എടുത്തതെന്നും ശ്വേത പറഞ്ഞു അല്ല ഞാനിപ്പോ ഞാൻ എന്റെ ഗുരുജി ഗുരുസാഹേബ് എന്റെ അച്ഛൻ എന്റെ ഹസ്ബൻഡ് എല്ലാരോടും ഞാൻ എന്താ പറയാ നമ്മള് ആലോചിച്ച് സംസാരിച്ച് ഈ തീരുമാനത്തിൽ വന്ന പിന്നെ ഇത്ര വലിയൊരു മൂവ് അവർ എടുത്തിട്ടുണ്ട് ആ പ്രായം ഞാൻ സംഭവത്തിൽ തനിക്ക് ശക്തമായ പിന്തുണ നൽകിയ മാധ്യമങ്ങൾക്കും അമ്മ ഫെഫ്ക എന്നീ സംഘടനകൾക്കും നന്ദിയുണ്ടെന്നും ശ്വേത പറഞ്ഞു ശ്വേതയുടെ പിന്മാറ്റത്തോടെ കൊല്ലം ഈസ്റ്റ് പോലീസ് എടുത്ത കേസ് അവസാനിപ്പിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു കേസിൽ എഫ്ഐആർ സമർപ്പിച്ചതിനാൽ കേസ് അവസാനിപ്പിക്കാൻ കോടതിയിൽ നിന്ന് അനുമതി തേടും ഇതിനായി ശ്വേതയുടെ മൊഴിയെടുത്ത് കോടതിയിൽ സമർപ്പിച്ചേക്കും ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പരാതിയിൽ ശ്വേത പോലീസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഐ പി സി മുന്നൂറ്റി എ എന്നീ വകുപ്പുകൾ പ്രകാരം ജാമ്യമില്ലാ കേസാണ് പോലീസ് എടുത്തത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ